ശുദ്ധജലക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം 4-ാം വാർഡ് നിവാസികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. കുറ്റിപ്പുറം പഞ്ചായത്തിലെ 4-ാം വാർഡായ പകരനല്ലൂർ മാറാട് നിരപ്പിലേക്ക് ആരും വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാലങ്ങളായുള്ള വാഗ്ദാനങ്ങൾ കടലാസുകളിൽ ഒതുങ്ങിയതോടെ കുടിവെള്ളത്തിനായി ഇവർ നെട്ടോട്ടമൂടുകയാണ്. ആസന്നമായ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് മാറാട് നിരപ്പുവാസികൾ. അത്രയ്ക്ക് ദുരിതത്തിലാണ് പ്രദേശത്തെ 25-ഓളം കുടുംബങ്ങൾ. രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ഇവർ കൈനീട്ടാത്ത വാതിലുകളില്ല. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കുടുംബങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കാറ്. ഇത്തവണയെങ്കിലും വെള്ളത്തിനായി അലയുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഓരോ വീട്ടുകാരും പ്രയാസത്തിലാണ്. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പഞ്ചായത്തിൽ നിന്നില്ല. ഹൗസ് കണക്ഷൻ വന്നിട്ട് 2-4 കൊല്ലം, അതിലൊരു തുള്ളി വെള്ളമില്ല. ഇതാ വരുന്ന വെള്ളം നിറയിട്ട് ഓട്ടാവുമ്പോൾ എല്ലാവരും കൊണ്ട് വരും. എന്നിട്ട് ഓട്ട് കഴിഞ്ഞാലോ ഈ ഭാഗത്തുകൾ വെള്ളത്തിൻ്റെ ഒരു ഇതും ഇല്ല. ഓൽക്ക് എത്ര പഞ്ചായത്തിൽ വരും മെമ്പറോട് വിളിച്ച് പറഞ്ഞാലും ഓൽക്ക് യാതൊരു ഇതും ഇല്ല. വെള്ളം ഉള്ളിടത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് തിരുമ്പാനും കുളിക്കാനും ഒന്നിനും വെള്ളമില്ല. അതുതന്നെ എൻ്റെ ഇത് പറയാൻ. ഇനി ഓട്ടിന് ഈ ഭാഗത്ത് മാറാട് ഭാഗത്തേക്ക് ഇണ്ട് കയറാൻ സമ്മതിക്കില്ല. ഞങ്ങൾ വെള്ളമില്ല ഞങ്ങൾക്ക് മാറാട് നാട്ടിൽ. അതുകൊണ്ട് വോട്ടിന് എല്ലാവരും കൊണ്ട് വരും, അവിടെ വരും, ഇവിടെ വരും എന്നൊക്കെ പറയാനൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് വയസ്സായി, നടക്കാനൊന്നും വെച്ച. ഞങ്ങൾക്ക് അമീർ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ വെള്ളം എത്തിച്ചേരുന്നത്. ഞങ്ങൾ 500 രൂപ എടുത്ത് എന്നും 1000 ലിറ്റർ വെള്ളം സ്ഥിരം ഇവിടെ അടുപ്പിക്കുകയാണ്. മെമ്പർക്ക് വിളിക്കും, മെമ്പർ പറയും അതപ്പോൾ വരും, ഇപ്പോൾ വരും. ആ വോട്ടിൻ്റെ ടൈമിൽ എല്ലാം കൊണ്ട് കയറി വരും. എന്നിട്ട് പറയും ആ ഇപ്പം നാളെ തന്നെ ശരിയാക്കി തരാം, ചെയ്തുതരാറ്. മെമ്പർമാരല്ലേ, മെമ്പർമാരല്ലേ ശ്രദ്ധിക്കേണ്ടത്? അവരത് ശ്രദ്ധിക്കണില്ല. 6 മാസത്തിലധികം വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. 250 രൂപ കൊടുത്താണ് ഓരോ കുടുംബങ്ങളും വെള്ളം വാങ്ങുന്നത്. ആഴ്ചയിൽ 1000-ലധികം രൂപയാണ് ചിലവ് വരുന്നത്. പണിയെടുത്ത് ലഭിക്കുന്ന പണം വെള്ളത്തിനായി ചിലവഴിക്കേണ്ട അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്തിന്റെ ഒരു പദ്ധതി പോലും ഇതുവരെ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടില്ല. വിഷയത്തിൽ കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുകയാണെന്ന് ടി കെ സാദിഖ് പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു 10 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഒരു തുള്ളി കുടിവെള്ളം ഒന്നും ഇവിടെ എത്തുന്നില്ല. ഒന്നാമത് നമ്മളിപ്പോൾ ജപ്പാൻ കുടിവെള്ളം ഉണ്ട്, അത് ഇപ്പോൾ 4 വർഷമായിട്ട് ആ പൈപ്പ് ഇട്ടുതന്നെ ഒരു വെള്ളത്തിനൊരു ടെസ്റ്റ് മാത്രം ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളൊരു 10-14 വീടുകൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കൊരു തുള്ളി കുടിവെള്ളം ഇവിടെ ഇല്ല. അപ്പോൾ പഞ്ചായത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞ് വെള്ളം തരാം ഇത് എന്നും തരുന്നു പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് വെള്ളം എത്തുന്നില്ല. അതുപോലെ തന്നെ ഓരോ ഇലക്ഷൻ ആകുമ്പോൾ ഒരു പറയും എന്താണ് ഇത്ര ഡിസംബറിൽ ഞങ്ങൾക്ക് കുടിവെള്ളം തരാം, അത്ര 2 മാസം കഴിഞ്ഞിട്ട് കുടിവെള്ളം തരാം, അതൊന്നും ഇവിടെ ഇല്ല. ഞങ്ങളിവിടെ 10-15 വീടുകൾ കുടിവെള്ളത്തിനായി നട്ടോട്ട് വീടുകൾ. മാറി മാറി വരുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ ഇവിടെ 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യത്തെ പ്രശ്നം കുടിവെള്ളമാണ് അത് തീർത്തരാം അതൊക്കെ പറയും. പക്ഷേ ഇവിടെ ഒരു കുടിവെള്ളം ഇവിടെ ഇല്ല. വെള്ളം ഞങ്ങളിപ്പോൾ അടിക്കുന്നത് എന്താ ഒരു വണ്ടിക്ക് ഞങ്ങൾ വരും, അത് 250 രൂപ കൊടുക്കേണ്ടി വരും ഒരു വണ്ടിക്ക്. അമീർ എന്നിട്ട് ഒരാളുണ്ട് നമ്മളെ, അത് നമ്മളൊരു വീട്ടുകാർക്ക് ആഴ്ചയിൽ 2-3 വണ്ടി അടിക്കും ഞങ്ങൾ. മാറി മാറി വന്ന സർക്കാരുകളുടെ കടുത്ത അവഗണനക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.